മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഈശോ നൽകുന്ന തിരുവചന ഭാഗമാണ് പുറപ്പാടിൻ്റെ പുസ്തകം 14:14. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പഴയ നിയമത്തിൽ മോശ ജനത്തെ നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ്. ചെങ്കടൽ തീരത്ത് അവർ പാളയമടിച്ചപ്പോൾ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അവിടെ അടഞ്ഞു പോവുകയാണ്, ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ടതുപോലെ. ഇസ്രായേൽ ജനം മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോശയെ, ഞങ്ങൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമോ അതോ ഫറവോയുടെ സൈന്യത്തിന് നേരെ നീങ്ങണമോ? മോശ അവർക്ക് ഉത്തരം നൽകുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീങ്ങുക. നമ്മുടെ നിത്യജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളും നമുക്കുണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നമ്മുടെ ചോദ്യങ്ങൾക്ക്, സങ്കടങ്ങൾക്ക് ഉത്തരം ലഭിക്കാതെയാകുമ്പോൾ മോശയോട് ഇസ്രായേൽ ജനം ചോദിച്ച അതേ ചോദ്യം നമ്മളും ദൈവത്തോട് ചോദിക്കുന്നു. ഞങ്ങൾ എങ്ങോട്ട് പോകണം? ഞങ്ങൾ എന്ത് ചെയ്യണം? മോശ അതിന് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്, ആ ചോദ്യത്തിന്, നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നീങ്ങുക. നീ തിരിച്ചറിയണം, നീ മനസ്സിലാക്കണം, നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. അത് അവൻ നിറവേറ്റുക തന്നെ ചെയ്യും, അത് നിന്റെ മേൽ അവൻ നിർവഹിക്കുമെന്ന് നീ വിശ്വസിക്കുക. തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ, അവൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാനുള്ള അഭിഷേകവും കരുത്തും നൽകി നല്ലവനായ ദൈവമേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്ന് സർവശക്തനോട് നമുക്കും പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.